Hi friends, welcome to my video. In the number, X-ray enganeyana kandu pidichada, arana X-ray kandu pidichada, ennana, namli video ilode discuss cheyan povunnathu. Namada X-ray kandu pidichada, Wilhelm Conrad Roentgen nu parayna oru German mechanical engineer ana X-rays kandu pidichada. Appo Wilhelm Conrad Roentgen janichathu March 27 1845 ലാണ് ജനിച്ചത് അപ്പോൾ റോഞ്ചൻ എക്സ്റേ കണ്ടുപിടിക്കുന്നത് നവംബർ 8 1895 ലാണ് എക്സ്റേസ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ റോഞ്ചൻ എക്സ്റേസ് കണ്ടുപിടിച്ചതുകൊണ്ട് റോഞ്ചന് 1901 ല് നോബൽ പ്രൈസ് കൊണ്ട് സമ്മാനിച്ചു അപ്പ ഈ റോഞ്ചന്റെ കണ്ടുപിടുത്തത്തിനെ ഓണർ ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബോഡി 111-ാമത്തെ എലമെൻറ്റിന് റോഞ്ചാനിയം എന്ന പേര് നൽകി ഈ റോഞ്ചാനിയം എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റാണ് ഈ എലമെൻറ്റിന് ഒരുപാട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്സ് ഉണ്ട് അതുപോലെ തന്നെ റോഞ്ചൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റും റോഞ്ചൻ്റെ ഓണറിനായിട്ട് പ്രസൻ്റ് ചെയ്തു ഇനിയും എങ്ങനെയാണ് എക്സ്റേ കണ്ടുപിടിച്ചത് എക്സ്റേയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിരുന്നു അതായത് വിൽഹം കോൺറാഡ് റോഞ്ചൻ ക്രൂക്സ് ട്യൂബ് ഉപയോഗിച്ച് കാഥോഡ് റേസിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തുമായിരുന്നു അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ റോഞ്ചൻ ചെയ്ത ഒരു എക്സ്പെരിമെൻറ്റിൽ ഒരു അൺനോൺ റേഡിയേഷൻ്റെ സാന്നിധ്യം റോഞ്ചൻ കണ്ടുപിടിച്ചു അങ്ങനെയാണ് പിന്നീട് ആ റേസ് എക്സ്റേ ആയിട്ട് ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ റോഞ്ചൻ ക്രൂക്സ് ട്യൂബ് ഉപയോഗിച്ച് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു ഈ ക്രൂക്സ് ട്യൂബ് എന്ന് പറയുന്നത് ഒരു വാക്യൂം കണ്ടീഷനുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് അപ്പോൾ ഇതിലൂടെ ഒരു ഹൈ വോൾട്ടേജ് കറൻറ്റ് നമ്മൾ പാസ് ചെയ്യുമ്പം ഇവിടെ ഒരു ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടി ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രീനിഷ് ഫ്ലൂറസെൻ്റ് അതുപോലെ തന്നെ ഒരു സ്ക്രീൻ ഒരു 9 feet ഡിസ്റ്റൻസിൽ ഒരു സ്ക്രീനും റോഞ്ചൻ അവിടെ പ്ലേസ് ചെയ്തു അപ്പോൾ ആ സ്ക്രീനിൽ ഒരു ഗ്രീനിഷ് ഫ്ലൂറസെൻസ് കണ്ടുപിടിച്ചു നമുക്ക് എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻ്റ് ചെയ്തത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഈ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിച്ച ഇക്വിപ്മെൻറ്റ്സ് എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തത് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോൾ വിൽഹം കോൺറാഡ് റോഞ്ചൻ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു ക്രൂക്സ് ട്യൂബ് ഉപയോഗിച്ചാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തത് അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് കാഥോഡ് റേസിനെ കുറിച്ച് ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആക്സിഡൻ്റലി ഡിസ്കവർ ചെയ്തതാണ് എക്സ്റേസ് ഇതാണ് ക്രൂക്സ് ട്യൂബ് ഈ ക്രൂക്സ് ട്യൂബിൻ്റെ ആനോഡ് എൻഡാണിത് ഇത് കാഥോഡ് എൻഡ് ഈ ക്രൂക്സ് ട്യൂബിനെ കണക്റ്റ് ചെയ്തേക്കുന്ന ഒരു ഇലക്ട്രിക് സപ്ലൈ ആണിത് ഈ ട്യൂബിനെ ഒരു ബ്ലാക്ക് പേപ്പർ ഉപയോഗിച്ച് റോഞ്ചൻ ഈ ട്യൂബിനെ കവർ ചെയ്തു എന്നിട്ട് ഒരു ബേരിയം പ്ലാറ്റിനം സയനൈഡ് സ്ക്രീൻ ഈ ട്യൂബിൽ നിന്നും ഒരു 9 feet ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തു ഇനി ഈ കാഥോഡിനെ ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്നു അപ്പോൾ കാഥോഡ് ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മുഖാന്തരം ഇലക്ട്രോൺസ് ഈ സർഫസിൽ വന്ന് പറ്റിപ്പിടിക്കുന്നു ഈ ഇലക്ട്രോൺസിനെ ഇലക്ട്രിക് കറൻറ്റ് ഉപയോഗിച്ച് ആനോഡിലേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്യുമ്പം ഇലക്ട്രോൺസ് ഈ ഗ്ലാസ് വാൾസിൽ ഇടിച്ചിട്ട് ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം ഈ ഒരു ഗ്ലാസ് ട്യൂബിൽ വാക്യൂം കണ്ടീഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ എയറോ മറ്റ് പാർട്ടിക്കിൾസോ ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ ഒരു വാക്യൂം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇവിടെ മറ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എയർ ഉണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾസുമായിട്ട് ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു എഫക്റ്റ് ഇവിടെ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇലക്ട്രോൺസ് മറ്റ് പാർട്ടിക്കിൾസുമായിട്ട് കൊളൈഡ് ചെയ്യാതിരിക്കാനും മറ്റ് പാർട്ടിക്കിൾസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാനുമാണ് ഇവിടെ നമ്മൾ വാക്യൂം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം
ഈ ഇലക്ട്രോൺസിനെ ആനോഡിലേക്ക് ആക്സലറേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഫ്ലൂറസെൻസ് ഉണ്ടായി. ഈ ഫ്ലൂറസെൻസ് നമ്മുടെ ഈ സ്ക്രീനിൽ പതിഞ്ഞു, ഈ ബേരിയം പ്ലാറ്റിനം സയനൈഡ് സ്ക്രീനിൽ പതിഞ്ഞു. അപ്പോൾ ഈ ട്യൂബിനെ ഒരു ബ്ലാക്ക് പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് പോലും ആ ഫ്ലൂറസെൻസ് ഈ സ്ക്രീനിൽ പതിയുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ റോഞ്ചന് ഒരു സംശയം തോന്നി, ഇവിടെ ഒരു പുതിയ ഒരു റേ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു റേയുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് എന്ന് റോഞ്ചന് മനസ്സിലായി. അപ്പോൾ അന്ന് ആ റേയ്ക്ക് ഒരു പേരില്ലായിരുന്നു, അതുകൊണ്ടാണ് അതിനെ എക്സ്റേ എന്ന് റോഞ്ചൻ വിളിച്ചത്. അങ്ങനെ എക്സ്റേ എന്ന് ആ ഒരു റേ ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ലോകമെമ്പാടും എക്സ്റേ എന്ന് അറിയാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്റേ കണ്ടുപിടിക്കാനായിട്ട്, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് എക്സ്റേസ് ആക്സിഡൻ്റലി റോഞ്ചൻ കണ്ടുപിടിക്കാൻ ഇടയായത്. റോഞ്ചൻ്റെ ഈ ഒരു ഡിസ്കവറിനെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് റോഞ്ചൻ്റെ ഭാര്യ ബർത്തയുടെ കൈയുടെ ഒരു എക്സ്റേ എടുത്തു. അപ്പോൾ എക്സ്റേ എടുത്തപ്പം അതിൽ ബർത്തയുടെ കയ്യിലെ ബോൺസും, അതായത് ബർത്തയുടെ കയ്യിലെ എല്ലാ ബോൺസും, അതുപോലെ തന്നെ ബർത്ത ധരിച്ചിരുന്ന വിവാഹമോതിരവും ആ ഒരു ഇമേജിൽ കിട്ടാൻ ഇടയായി. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം റോഞ്ചൻ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. ആ പേപ്പറിൻ്റെ പേരാണ് ഓൺ എ ന്യൂ കൈൻഡ് ഓഫ് റേസ്. അതിൽ റോഞ്ചൻ്റെ ഡിസ്കവറി പബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ റോഞ്ചൻ വൂസ്ബർഗ് മെഡിക്കൽ സൊസൈറ്റിയിൽ ഒരു പ്രസൻറ്റേഷനും ചെയ്ത് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അനാറ്റമിസ്റ്റിൻ്റെ കൈയുടെ എക്സ്റേ എടുത്തും കാണിച്ചു. അപ്പോൾ റോഞ്ചൻ എടുക്കുന്ന ആദ്യത്തെ എക്സ്റേ എന്ന് പറയുന്നത് റോഞ്ചൻ്റെ ഭാര്യയുടെയാണ്. അതാണ് നമുക്ക് ഈ ഇമേജിൽ കാണാവുന്നത്. അപ്പോൾ ഇതിൽ റോഞ്ചൻ്റെ ഭാര്യയുടെ കൈയും ബോൺസും അതുപോലെ തന്നെ ആ വിവാഹമോതിരവും നമുക്ക് ഈ ഇമേജിൽ കാണാൻ പറ്റും. അപ്പോൾ റോഞ്ചൻ എടുത്ത ആദ്യത്തെ എക്സ്റേ ആണ് റോഞ്ചനോഗ്രാം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റോഞ്ചനോഗ്രാം എന്ന് പറയുന്നത് റോഞ്ചൻ്റെ ഭാര്യയുടെ കൈയുടെ എക്സ്റേ ആണ്. അതിൽ നമുക്ക് ബർത്തയുടെ വിവാഹമോതിരവും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്കവറി, അതായത് 8 നവംബറിലാണ് റോഞ്ചൻ എക്സ്റേ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് ആ ദിവസം ലോകമെമ്പാടും വേൾഡ് റേഡിയോളജി ഡേ അല്ലെങ്കിൽ റോഞ്ചൻ ഡേ ആയിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ റോഞ്ചൻ്റെ ബഹുമാനത്തിന് വേണ്ടിയിട്ടാണ് 8 നവംബർ റോഞ്ചൻസ് ഡേ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.